മുജങ്കാവ് പാർത്ഥസാരഥി കൃഷ്ണദേവ ക്ഷേത്രത്തിൽ തീർത്ഥസ്നാനത്തിന് ആയിരങ്ങളെത്തി പുലർച്ചെ 4 മണിക്ക് ക്ഷേത്ര മേൽശാന്തി കൊണ്ടുവന്ന തീർത്ഥം പ്രതിഷ്ഠയ്ക്ക് അഭിഷേകം ചെയ്തതോടു കൂടിയാണ് സ്നാനത്തിന് തുടക്കമായത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബർസ്റ്റോൺ സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ് മുജങ്കാവ് ക്ഷേത്രത്തിലെ തടാകത്തിലെ തീർത്ഥം കാവേരിക്ക് തുല്യമാണെന്ന വിശ്വാസത്തിലാണ് ഭക്തജനങ്ങൾ തീർത്ഥസ്നാനം നടത്തുന്നത് തീർത്ഥസ്നാനം നടത്തുന്നവർ ക്ഷേത്രകുളത്തിൽ പച്ചരിയും മുദ്രയും അർപ്പിച്ച് കുളത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച ശേഷം കക്കിരിക്കയും തേങ്ങയും വാഴപ്പഴവും ദേവന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ് തീർത്ഥസ്നാനം ചെയ്താൽ ദോഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടാതെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മാറാരോഗം ഇല്ലാതാകുന്നതിനു വേണ്ടിയും ആളുകൾ തീർത്ഥസ്നാനം നടത്തുന്നു കാവേരിയെ പൂജിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ തീർത്ഥസ്നാനം നടത്തിയിട്ട് ആ തീർത്ഥസ്നാനത്തെ ആ കാവേരി തീർത്ഥത്തെ കൊണ്ടുവന്നിട്ട് ഭഗവാൻ അന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭഗവാൻ അഭിഷേകം നടത്തുന്നത് കാവേരി തീർത്ഥത്തിലാണ് ഇതിൻ്റെ വിശേഷ സവിശേഷത വെച്ചാൽ ചർമ്മവ്യാധികളും രോഗരുചിനങ്ങളും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നും പ്രാധാന്യമാണ് മറ്റെല്ലാ സംക്രമണ ദിവസത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ആ തീർത്ഥസ്നാനം ചെയ്തിട്ട് അരിയും മുതിരയും ചേർത്തിട്ടുള്ള മിശ്രണം ചെയ്തിട്ട് ആ കുളിച്ച ശേഷം ശരീരശുദ്ധമായ ശേഷം ഭഗവാനെ ആത്മത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മനെ സങ്കല്പിച്ചുകൊണ്ട് ഈ അരിയും മുതിരയും 3 ചുറ്റ് സഹസ്രനാമ ചൊല്ല അല്ലെങ്കിൽ നാരായണ ജപം ചെയ്തിട്ട് ഇങ്ങനെ 3 പ്രദക്ഷിണ വരിക ഭഗവാനെ സങ്കല്പിച്ചിട്ട് അവസാനം ഇങ്ങനെ ഈ അരിയും മുദ്രയും ഇവിടെ ഒരു പാത്രം വെക്കും ആ പാത്രത്തിലിട്ടാൽ അത് ഭഗവാന് അർപ്പിതമായി എന്ന് പറയുന്നതാണ് മുജങ്കാവിൽ തീർത്ഥസ്നാനം നടത്താൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് സേവനം ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്